നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മീഡിയടെക് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുകൾ, ട്രിക്സുകൾ, ടെക് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസുകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ, അല്ലെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ മാത്രമേ ആ ഒരു വീഡിയോയിലേക്ക് കൂടുതലായിട്ടുള്ള റീച്ച് വരത്തുള്ളൂ. അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരിരുന്ന് ആ ഒരു വീഡിയോ കാണുന്നതെന്ന് നോക്കിയിട്ടാണ് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് ആ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് റീച്ച് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിൽ വീഡിയോസുകൾക്ക് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്ക് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ് ഉണ്ടോ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ഒരു റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോസിന് വേണ്ടി ചുമ്മാ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിപ്പോയി എന്നൊക്കെ ചുമ്മാ എന്തെങ്കിലും ഒരു പേരിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ട്രെൻഡിങ് ആകുവാൻ വേണ്ടി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് പകരം നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്കുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പം ജെന്യൂൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാവുന്നു. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ട്രെൻഡിങ് സെലക്ട് ചെയ്യുക. പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ ഒരു ടോപ്പിക് കൊണ്ട് ആർക്കൊക്കെയാണ് യൂസ്? ആർക്ക് യൂസ് ഇല്ലാത്തൊരു കാര്യം എടുത്തിട്ട് കാര്യമില്ല. പിന്നീട് നിങ്ങൾക്കൊരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് യൂസ് ഇല്ലാത്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ആരും കാണാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് ആ ഒരു ടോപ്പിക്ക് കൊണ്ട് ആവശ്യം, ഇപ്പോൾ റിലവൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോസ് തുടക്കം മുതൽ അവസാനം വരെ ആൾക്കാരിരുന്ന് കാണും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രോസുകൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണ കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടിയല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുന്ന് എവിടുന്നോ കിട്ടുന്ന ആ ഒരു ഫൂട്ടേജസുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ആ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫൂട്ടേജസായിട്ട് കാണിക്കാനോ സാധിച്ചാൽ അതാണ് ആൾക്കാരുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ എന്താണ് കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. യൂട്യൂബ് വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ എന്താണ് ലഭിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും തുടക്കം മുതൽ അവസാനം വരെ അവരിരുന്ന് കാണാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ എന്തു ആയിക്കോട്ടെ, നിങ്ങളുടെ കണ്ടൻറ് എന്തു ആയിക്കോട്ടെ, പക്ഷേ ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രോ നിങ്ങളുടെ വീഡിയോസിനകത്തിൽ, അല്ലെങ്കിൽ ആൾക്കാരെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ നിങ്ങളുടെ ഇൻട്രോസിനകത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസുകൾ ഇരുന്ന് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളുടെ ടൈറ്റിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം 100 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 100 ആൽഫബെറ്റ്സ് മാത്രമേ നമുക്ക് നമ്മുടെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പല ആൾക്കാരും ആ 100 ആൽഫബെറ്റ്സ്, ഇപ്പം ഞാൻ പോലുവാണെങ്കിൽ പല വീഡിയോസ് കാണാനും 100 ആൽഫബെറ്റ്സും തികച്ചിട്ടാണ്, അല്ലെങ്കിൽ 100 ലെറ്റേഴ്സും തികച്ചിട്ടാണ് ഈ ഒരു സംഭവം ഇടുന്നത്. പക്ഷേ 100 ലെറ്റേഴ്സ് തികച്ചുകൊണ്ട് ഒരാളുടെ യൂട്യൂബ് ഹോം പേജിൽ കാണിക്കുമ്പോൾ ഈ 100 ലെറ്റേഴ്സൊന്നും കാണിക്കത്തില്ല. ഒരു 48, 50 അല്ലെങ്കിൽ ഒരു 60 ലെറ്റേഴ്സ് മാത്രമേ ഒരാളുടെ ഹോം പേജിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 100 ലെറ്റർ ഇടുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെർച്ചിലൂടെയൊക്കെ എപ്പോഴേലൊക്കെ ഒന്ന് റീച്ച് ആയി പോയാലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഷോർട്ടായിട്ടുള്ള ടൈറ്റിലുകൾ അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള കീവേഡുകൾ തമ്മിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 48 മുതൽ അല്ലെങ്കിൽ ഒരു 40 മുതൽ 55 വരെയുള്ള ലെറ്റേഴ്സുകൾ മാത്രം ഷോർട്ടായിട്ട്, അതിലും ഷോർട്ടാക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം നല്ലതാണ്. കാരണം ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ടൈറ്റിൽ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ടൈറ്റിലൂടെ വായിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ എന്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആവശ്യമുള്ളവർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ടൈറ്റിലുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വ്ളോഗ് വീഡിയോസുകളൊക്കെയാണ് ചിലപ്പോൾ കയറിപ്പോകും. പക്ഷേ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഒരിക്കലും അത് റീച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ആ ഒരു ടൈറ്റിൽ മാക്സിമം ഷോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തിൽ 1, 2 അല്ലെങ്കിൽ 3 കീവേഡുകൾ മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ അറ്റൻഷൻ നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോയുടെ തംബ്നെയിലേക്കും ടൈറ്റിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ആണ്. നമുക്ക് ഫിൽറ്ററിൽ തന്നെ ഈ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പുതിയ യൂട്യൂബർ വന്നിട്ട് 10, 15, 20 മിനിറ്റ് ഉള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ 0-ൽ നിന്ന് തുടങ്ങുന്ന ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ആരും കാണാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കൊരു ഫാൻ ബേസ് ഇല്ല. ഈ ഒരു ഫാൻ ബേസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ വീഡിയോ കാണത്തില്ല. കാരണം അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ സമയമില്ല.
പക്ഷെ അതിന് പകരം വലിയൊരു യൂട്യൂബറാണ്, അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു യൂട്യൂബറാണ് അത് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് മണ്ടത്തരം പറഞ്ഞാലും അവരുടെ വീഡിയോസ് ഇരുന്ന ആൾക്കാർ കാണും. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ചാനലിലുള്ള 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാൻസ് അല്ല, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 50,000 പേരും എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ 10-15 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മളൊരു 2 മിനിറ്റുള്ള വീഡിയോ ഇട്ടാൽ പോലും ആൾക്കാർ കാണണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എത്രയും ഷോർട്ടാക്കി നമ്മുടെ വീഡിയോസുകൾ ചെയ്യാമോ അത്രത്തോളം ഷോർട്ടാക്കി ചെയ്യുക. പക്ഷേ ആ ഒരു ഷോർട്ടാക്കി ചെയ്യുന്ന വീഡിയോസിനകത്തിലൂടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, നാട്ടുവർത്താനങ്ങൾ പറഞ്ഞു. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ പേസാണ്. നാലാമത് നമ്മൾ പറഞ്ഞ വീഡിയോയുടെ ലെങ്ത്, അതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോയുടെ പേസ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയുടെ ഫ്ലോയാണ് ആ ഒരു പേസ് എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരേ ഫ്ലോയിൽ, അതായത് ആൾക്കാർ ആ ഒരു വീഡിയോസ് ഇരുന്ന് കാണുമ്പോൾ ബോർ അടിക്കാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോയുടെ പേസിങ്ങിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഫ്ലോയിലാണ് പോകുന്നത്, അതോ അവസാനം ഇടയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരെ ബോർ അടിപ്പിക്കുന്ന ഫൂട്ടേജസുകളുണ്ടോ, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വീഡിയോയുടെ പേസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോയെ ഒറ്റ ഫ്ലോയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ കൂടുതൽ എൻഗേജ് ആക്കാൻ വേണ്ടി സാധിക്കും. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ഓഡിയൻസ് ഇരുന്ന് കാണും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്ക് എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്, കയറി പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.